वचनमे പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹത്തോടുകൂടെ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി തിരഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി സ്നേഹം ചൊരുത്തുന്ന ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ. നമുക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ വിരുന്നൊരുക്കുന്ന നല്ലൊരു ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2:5 യാക്കോബിൻ്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. പ്രിയ സഹോദരങ്ങൾ, ഇതൊരു ക്ഷണമാണ്. യാക്കോബിൻ്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. ഒന്നോർക്കുക, യാക്കോബിൻ്റെ ഭവനം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഭവനമാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഭവനം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ദൈവത്തിൻ്റെ തിരുവചനം പറയുക, വരുവിൻ നമുക്ക് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. ദൈവത്തിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം, നീ എവിടെയാണോ അവിടെ നിന്ന് വരിക. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അന്ധകാരത്തിൽ വസിക്കേണ്ടവരല്ല, അല്ലെങ്കിൽ വീഴ്ചയുടെ ആ ഒരു പടുകുഴിയിൽ കിടക്കേണ്ടവരല്ല, മറിച്ച് നീ എവിടെയാണോ, ഏതവസ്ഥയിലാണോ, ആ അവസ്ഥയിൽ നിന്ന് നീ വരിക. എന്നിട്ട് നീ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുക. ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് നമുക്ക് വലിയൊരു ക്ഷണക്കത്ത് നൽകിയാണ്. യാക്കോബിൻ്റെ ഭവനമേ വരിക, ഇതാ നമുക്ക് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. അപ്പം നിൻ്റെ വ്യാപാരങ്ങളൊക്കെ പ്രകാശത്തിലായിരിക്കണം, ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നീ ചരിക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രകാശത്തിൽ ചരിക്കുന്ന, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകനായി മകളായി നമുക്ക് ജീവിക്കാം. ഇന്നേ ദിവസം അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ തിരഞ്ഞെടുക്കപ്പെടണം, ആ തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ, നീ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കണം. ദൈവം നയിക്കുന്ന വഴിയിലൂടെ, ദൈവം തെളിക്കുന്ന വെളിച്ചത്തിൽ സഞ്ചരിക്കുവാൻ, പ്രവൃത്തികൾ ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനമേ ജീവൻ പകർന്നിടും, വചനമേ നിത്യരക്ഷ നൽകിയിടും, വചനമേ. വചനമേ.